ദൈവത്തിന്റെ അത് പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വലിയ നോമ്പിന്റെ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ കുരിശുമരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് ആഴമായി ചിന്തിക്കുന്ന ദിവസങ്ങളാണിത്. രൂപാന്തരത്തിന്റെയും പുതുക്കത്തിന്റെയും നാളുകളാണ് വിശുദ്ധ വലിയ നോമ്പിന്റെ ദിവസങ്ങൾ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4:16-22 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 4:16-22 വരെ. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിന് തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നത് സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്ത് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്ത് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അതിൽ 18 വാക്യം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയക്കാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ കർത്താവിന്റെ അഭിഷിക്തനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞിരിക്കുന്നു. വിശപ്പുള്ളവനാണ് ഭക്ഷണം നൽകേണ്ടത്, കുരുടനാണ് കാഴ്ച നൽകേണ്ടത്, ബന്ധനത്തിലായിരിക്കുന്നവനെയാണ് വിടുവിക്കേണ്ടത്. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ആത്മീയമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ദൈവവചനത്തിലൂടെ ശക്തിപ്പെടുത്തുവാനും ദൈവവചനത്തിനെ തൃപ്തിപ്പെടുത്തുവാനും ആത്മീയ അന്ധത ബാധിച്ചിരിക്കുന്നവരുടെ കണ്ണുകൾ തുറപ്പിപ്പാനും പൈശാചികമായ ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ വിടുവിപ്പാനുമാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ഈ നോമ്പ് ദിവസങ്ങളിൽ ദൈവവചനം കൂടുതലായി അറിഞ്ഞ് പഠിച്ച് അതിനനുസൃതമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. യേശു ഭൂമിയിലേക്ക് വന്നത് പാപികളായി നമ്മുടെ എല്ലാ പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് ക്രിസ്തുവിനെ അനുരൂപികളാക്കി തീർക്കുവാനാണ്. അങ്ങനെ ദൈവേഷ്ടപ്രകാരം ജീവിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ഈ വിശുദ്ധ വലിയ നോമ്പ് ദിവസങ്ങൾ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.